കോട്ടയത്തിന്റെ സ്ഥിതി എന്താണ്? കോട്ടയത്ത് ഇന്നലെ ഗംഭീര മഴയായിരുന്നു, നിർത്താതെയുള്ള മഴയായിരുന്നു. രാത്രിയിലും മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നല്ലോ. പല നദികളും കരകവിഞ്ഞൊഴുകി, മീനച്ചിലാറൊക്കെ കരകവിഞ്ഞൊഴുകി, പല പാലങ്ങളും വെള്ളത്തിലായി. ഇപ്പോഴെന്താണ് സ്ഥിതി? വെള്ളം ഇറങ്ങി തുടങ്ങിയോ? മോത്തി, നിലവിൽ ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊന്നും തന്നെ ഇന്നലെ ഒരു വൈകുന്നേരത്തിന് ശേഷം കാര്യമായ മഴ, പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ പാലാ, ഇരാറ്റുപേട്ട തുടങ്ങിയ മലയോര മേഖലകളിലൊന്നും തന്നെ കാര്യമായ മഴ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം കാര്യമായി പെയ്തിട്ടില്ല. പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം നഗരത്തിൽ ഇന്നലെ രാത്രിയൊക്കെ ഇടവിട്ട് മഴയുണ്ടായിരുന്നു. വൈക്കത്ത് ഇപ്പോഴും മഴയുണ്ട്. മറ്റു ചില പ്രദേശങ്ങളിൽ കൂടി, പ്രത്യേകിച്ച് ഈ ചിങ്ങവനം, അയർക്കുന്നം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടി ഒറ്റപ്പെട്ട ഇടങ്ങളാണ് ഇതൊക്കെ തന്നെ, അവിടെയൊക്കെ തന്നെ മഴ പെയ്യുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയോര മേഖലകളാണ്. മലയോര മേഖലകളിൽ ആശങ്കയായിട്ടുള്ള മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയത്ത് തന്നെ ഇന്നലെയൊക്കെ ഉണ്ടായ, രാവിലെ ഉണ്ടായ മഴ, ആ വെള്ളം പരമാവധി പടിഞ്ഞാറൻ മേഖലകളിലേക്ക് എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. പ്രത്യേകിച്ച് ഇന്നലെ പാലയിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പാല നഗരത്തിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ നിലവിൽ ആശങ്കയ്ക്ക് ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇന്നലെയും ഇതുപോലെ തന്നെയായിരുന്നു അവസ്ഥ. ഒരു 8:30 ആയതിനു ശേഷമാണ് മഴ കനത്തത്. അതിനാൽ തന്നെ ഒന്നും പറയാൻ കഴിയില്ല. മലയോര മേഖലകൾ നമ്മളിപ്പോൾ അന്വേഷിക്കുമ്പോഴും മൂടിക്കെട്ടി അന്തരീക്ഷമാണ്. ഏത് സമയത്തും മഴ പെയ്യാവുന്ന സ്ഥിതിയാണ്. അതിനാൽ തന്നെ പരമാവധി ഈ പ്രത്യേകിച്ച് മീനച്ചിലാറിൻ്റെയും മണിമലയാറിൻ്റെയും തീരത്തൊക്കെ താമസിക്കുന്നവർ പരമാവധി ജാഗ്രത പുലർത്തണം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്.